എല്ലാ നിലയിലും ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ദൈവസന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം നമ്മുടെ പ്രിയപ്പെട്ട ആ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ നിശ്ചയത്തിനു വേണ്ടി ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അടൂരിൽ നിന്ന് പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരും അവിടെയുള്ള ദൈവജനവും തക്ക സമയത്ത് യാത്ര ചെയ്ത് സമാധാനത്തോടെ ക്ഷേമത്തോടെ ഇവിടേക്ക് വരാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് പ്രിയപ്പെട്ടവർക്കും ഈ ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കാനായി വന്നു ചേരാൻ ദൈവമിടയാക്കിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി കരുതലിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കൊറോണയുടെ ബുദ്ധിമുട്ട് നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നമുക്കതിന് വിധേയമായി നമ്മുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആമേൻ താല്പര്യവും ആമേൻ സഹകരണവും ഞാൻ ആദ്യമേ ചോദിക്കുന്നു. ആമേൻ. എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ ക്രമീകരണത്തോടെ ആയിരിക്കണം. ചിലപ്പോൾ ഹെൽത്തിൽ നിന്ന് ഇവിടെ ആളടക്കി വന്നേക്കാം, അല്ലെങ്കിൽ പോലീസ് അധികാരികൾ ഇവിടെ ഒരുപക്ഷേ ഇവിടെ കടന്നു പോയേക്കാം. അപ്പോൾ നമുക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുവാൻ ഇടയാകാതെ എല്ലാവരും മാസ്ക് ധരിച്ച്, ഞങ്ങളിവിടെ സംസാരിക്കുന്നവർ മാത്രം ചിലപ്പോൾ മാസ്ക് ധരിക്കില്ല, കാരണം ഞങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. എന്നാൽ ഓഡിയൻസ് മുഴുവൻ ഇവിടെ ആ സ്റ്റേജിന് മുമ്പിലുള്ള സകലരും മാസ്ക് ധരിച്ച് ആമീൻ പരസ്പരം അകലം വിട്ട് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കാൻ കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ആമേനെ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ തുടർന്നുള്ള സകല ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള വിവാഹ നിശ്ചയ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനു വേണ്ടി കുന്നം ഷാരോൺ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൽ ബഹുമാനപ്പെട്ട കർത്തദാസൻ പാസ്റ്റർ സാബുവിനെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുന്നു. തലകളെ എല്ലാവർക്കും ദൈവസന്നിധിയിൽ വണക്കി ആമിൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസ്വലിൽ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഈ ഭവനത്തിൻ്റെ മുറ്റത്ത് ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ അങ്ങയുടെ പാദപീഠം ഞങ്ങൾക്കൊന്നിച്ച് കടന്നു വരുവാൻ അങ്ങയുടെ സന്നിധാനയായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ ദൈവസ്വനിൽ പാടിയതുപോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ നാളുകൾ ദൈവസ്വനിൽ പ്രാർത്ഥിച്ചു, ദൈവമുഖത്തേക്ക് നോക്കി കർത്താവേ അങ്ങ് ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന് ഞങ്ങളെ നേരായ വഴിയിൽ വഴി നടത്തിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയ പോൾസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, പ്രസിയായിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാത്സല്യ കുഞ്ഞുങ്ങളുടെ ജനനപ്രായം മുതിരുവരെയും അവിടുത്തെ കരങ്ങളിൽ വഹിച്ചു പരിപാലിച്ചു, മാന്യമായ വിദ്യാഭ്യാസം ദൈവം അവർക്ക് നൽകി, നല്ല ജോലി ദൈവം അവർക്ക് നൽകി. കർത്താവെ, ഇന്നയോളം വഴി നടത്തിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ മാതാപിതാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹിത ദിവസത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ടു വരുവാൻ, ഈ അനുഗ്രഹിതമായ ദിവസം കാണുവാൻ ദൈവം അവർക്ക് ഭാഗ്യം ഒരുക്കിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ അനുഗ്രഹിതമായ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന അഭിഷിക്ത ദൈവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസനെ അവിടുത്തെ കരങ്ങളിൽ കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവ്, അനുഗ്രഹിതമായ നിലയിൽ മുൻപോട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന അഭിഷിക്ത ദൈവദാസന്മാർക്കായി സ്തോത്രം. പ്രിയ തമ്പിപ്പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മണക്കാലിൽ നിന്ന് കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ക്ഷേമത്തോടെ സൗഖ്യത്തോടെ യാത്രയിൽ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് കൂട്ടിവരുത്തിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഒന്നിച്ച് സമർപ്പിക്കുന്ന കർത്താവെ, ഇവിടെ വെച്ച് നടക്കുന്ന ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെ സ്വർഗത്തിലെ ദൈവം ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശു കർത്താവിനെ അറിയുവാൻ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടില്ലാത്തവർ ഇന്ന് പകൽക്കാലത്ത് ശുശ്രൂഷയിൽ കർത്താവിനെ അറിയുവാൻ ഹൃദയംഗമായി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ.
പദവിയെ ഈ പുഴുക്കൾ കരുളാൻ പത്രത ഏതും ഇല്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ പാത്രത ഏതും ഇല്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ നീ ഒഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ നീ ഒഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ നീയൊഴികെ ഏഹത്തിൽ മറ്റാരും ഇല്ല ഗ്രഹിപ്പാൻ പരനേ നീയൊഴികെ ഏഹത്തിൽ മറ്റാരും ഇല്ല ഗ്രഹിപ്പാൻ പരനേ വന്ദനമേശു പര നീനക്കേന്ന വന്ദനമേശു പര വന്ദനമേശു പര നീനക്കേന്ന വന്ദനമേശു പര വന്ദനം ചെയ്യും നിന്നടിയാർ തിരുനാമത്തിൻ ആദരവായി വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിൻ ആദരവായി നമുക്കൊരുമിച്ച് ദൈവസ്ഥനിൽ ഇങ്ങനെ വരുവാനിടയാക്കിയ ദൈവത്തിന് നന്ദി കരയേറ്റി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് അല്പസമയം ഒരു നിമിഷം ദൈവസ്ഥനം എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. 121 സങ്കീർത്തനം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രകാശ് കോശി അവരുകൾ വായിക്കും. വളരെ ശ്രദ്ധയോടെ ദൈവവചനത്തിന് കേട്ട് നമ്മൾ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമുക്കിടയാക്കട്ടെ. 121 സങ്കീർത്തനം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവാ നിന്റെ പരിപാലകൻ, യഹോവാ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവാ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവാ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. ഒരു നിമിഷം കൂടെ തലകളെ വണക്കി നമുക്ക് ദൈവസ്ഥനയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല സമയം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ നടത്തിപ്പുകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. തിരുക്കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവെ പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ശാന്തമായിട്ട് ഇരിക്കാം. ഇത് ഒരാത്മീയ ശുശ്രൂഷ ആയതുകൊണ്ട് എല്ലാവരും ഭയഭക്തിയോടുകൂടി ഇതിൽ പങ്കാളിത്തം വഹിപ്പാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവിന് മഹത്വം. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. വിശേഷ നമുക്ക് കുടുംബങ്ങളിൽ ദാനമായി നൽകിത്തന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രിയ പോൾസനും ഈ ഭവനത്തിലെ പ്രിയ മകൾക്കും മകൾ സിയയ്ക്കും കുടുംബജീവിതത്തിലേക്ക് വരുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇരു കുടുംബങ്ങളും കർത്താവിൻ്റെ ദാസന്മാരും കഴിഞ്ഞ ചില ദിവസങ്ങളിൽ അങ്ങ് പരസ്പരം കാണുകയും സംസാരിക്കുകയും ചില ധാരണയിലൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായിരിക്കുന്ന ആമീൻ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നാം ഒരുമിച്ച് ഇവിടെയായിരിക്കുന്നത്. ആലോചനയിൽ വലിയവനും നടത്തിപ്പുകളിൽ ആമീൻ ശ്രേഷ്ഠനുമായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പോൾസൻ്റെ ഭവനത്തിൽ പോൾസൻ്റെ പിതാവ് ദുബായിയുടെ പ്രദേശത്തായിരിക്കുന്നു. ആമേൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് കഴിയുന്നില്ല. ആമേൻ പോൾസൻ ഒരു സഹോദരിയാണുള്ളത്. അവർ കുടുംബമായി ഡൽഹിയിലായിരിക്കുന്നു. അവർക്കും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കാനായിട്ട് സാഹചര്യത്തിൻ്റെ അനുഭവം മൂലം കഴിയുന്നില്ല. ആ പ്രിയപ്പെട്ട
കുടുംബാംഗങ്ങളിൽ ഇന്ന് സ്ഥലത്തില്ലാത്തവരെ ദൈവം ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. പോൾസന്റെ ഭാഗത്ത് നിന്ന് കടന്നുന്ന കർത്താവിൻ്റെ ദാസന്മാരിവിടെയുണ്ട്. ആമീൻ. വിശേഷ ആമീൻ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് കോശി അവരുകൾ ആമേൻ. ഇല്ലേ, പോൾസന്റെ ചർച്ചിലെ പാസ്റ്ററാണ്. കർത്താവിൻ്റെ ദാസനെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷയും പ്രാർത്ഥനയും സാന്നിധ്യവും നമുക്ക് നിവകൽ അനുഗ്രഹമാണ്. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. വളരെ കുറച്ച് പരിചയം മാത്രമേ എനിക്ക് പ്രിയ പാസ്റ്റർ ടി എബ്രഹാമുമായിട്ടുള്ളൂ. ചില ദിവസങ്ങൾക്ക് ഈ ഭവനവുമായി ഈ ആലോചന വന്നത് കഴിഞ്ഞുള്ള അറിവ് മാത്രമുണ്ട്. പക്ഷേ ഒരു പിതാവിനെ പോലെ, ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനെ പോലെ എൻ്റെ മനസ്സ് അടുത്ത ഒരു കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ പി ഐ എബ്രഹാം തമ്പിച്ചായൻ എന്ന് ആമേൻ ഓമന പേരിൽ അറിയപ്പെടുന്നു. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കർത്തദാസനെയും ഈ നിശ്ചയ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കുന്നത്തെ ആമേൻ മെസ്സിയായുടെ അമ്മയുടെ ഭവനക്കാർക്ക് ആമീൻ കർത്താവിനെ ആരാധിച്ചു പോരുന്ന ആമീൻ കുന്നം ഷാരോൺ ചർച്ചിലെ ബഹുമാനപ്പെട്ട കൃത്യദാസൻ പാസ്റ്റർ സാബു അവറുകൾ ഇന്ന് ഇവിടെയുണ്ട്. കർത്താവിൻ്റെ ദാസനെയും ഈ നിശ്ചയ ശുശ്രൂഷരക്കാൻ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ആമേൻ നമ്മുടെ പോൾസിൻ്റെ വല്യപ്പച്ചൻ ആമേൻ ഈ പ്രായത്തിൻ്റെ അളവിലും മക്കളുടെ സന്തോഷം കാണാൻ ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം കൊടുത്തിരിക്കുന്നു. അമ്മച്ചി ഇന്ന് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. വന്നിട്ടുണ്ടോ? വരാനിരുന്നതാണ്. ആമേൻ. അമ്മച്ചിയുമുണ്ട്, അപ്പച്ചനുമുണ്ട്, അവരിന്ന് വരാനിരുന്നതാണ്. പക്ഷേ അപ്പച്ചൻ മാത്രമേ വരാനായിട്ട് സാധിച്ചുള്ളൂ. പ്രിയപ്പെട്ട പിതാവിനെ ദൈവം ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. അവിടെ നിന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ട സഭാജനങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഈ നിശ്ചയ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവിടെ നിന്ന് കർത്തദാസന്മാർ പലർ വരാനായിട്ട് ആമേൻ വിളിക്കാനായിട്ടൊക്കെ നമുക്കുണ്ടെങ്കിലും വളരെ നമ്മൾ ചുരുക്കിയിരിക്കുന്നു. എന്നാൽ പ്രത്യേകമായി ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കും. ഈ ഭവനത്തിൽ ആമേൻ വല്യപ്പച്ചനുണ്ട്, ആമേൻ സഹോദര പ്രിയപ്പെട്ടവരുണ്ട്, ആമേൻ പ്രിയ സൈജാനും മിനിസോരിക്കും മൂന്ന് മക്കളെയാണ് ദൈവം ദാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ മൂത്ത മകളാണ് വിവാഹ നിശ്ചയത്തിലേക്ക് വരുന്ന പ്രിയപ്പെട്ട ആമീൻ പൈതൽ സിയ ആമേൻ. അതിൻ്റെ ഇളയത് കസിയ, അവൾ തക്ക സമയത്ത് യാത്ര ചെയ്ത് ഗുജറാത്തിൽ ജോലി ചെയ്യുന്നു. അവളും ക്ഷേമത്തോടെ വന്ന് ഈ ശുശ്രൂഷ പങ്കാളിത്തം വഹിപ്പാൻ ദൈവമിടയാക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇളയതൊരു മകനാണ് ആമീൻ, സാവിയോ എന്നവന് പേരിട്ടിട്ടുണ്ട്. ആമീൻ പ്രിയ പൈതനെയും ദൈവം ധാരാളമായി സഹായിക്കണം. മൂന്ന് മക്കളെയാണ് ഈ കുടുംബത്തിൽ ദൈവം ദാനമായി കൊടുത്തിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന സഭയോട് ബന്ധപ്പെട്ട ദൈവജനത്തെയും ബന്ധുക്കളെയും ചർച്ചക്കാരെയും അയൽപക്ക പ്രിയപ്പെട്ടവരെയും കർത്തനാമത്തിൽ ഞാൻ ഈ നിശ്ചയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവിടെ നടക്കുന്ന ആമിനീ കാര്യങ്ങളൊക്കെ ആമേൻ അതേപോലെ ഒപ്പിയെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. നാം വിട്ടുപോകുന്ന മറ്റു പല ചെറിയ വലുതുമായ എല്ലാ കാര്യങ്ങളും പങ്കാളിത്തം വഹിക്കുന്ന പലരും എന്നെ കേൾക്കാതെയും കേൾക്കാതെയും കേട്ടും ഒക്കെ ഇതിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാവാം. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലുള്ള ആമേൻ ചിന്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാം എങ്കിലും ആമേൻ കാര്യങ്ങളുടെ നടത്തിപ്പ് വശം പോലെ ആമേൻ മുൻപോട്ട് കാര്യങ്ങൾ പോകട്ടെ. ഇന്ന് അടൂരിൽ നിന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെയും ഇവിടെയുള്ള പ്രിയപ്പെട്ട ജനത്തെയും വിളിച്ചു വരുത്തിയതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഞാൻ മുമ്പേ ഓർപ്പിച്ചു ചില ധാരണകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇവർ വിളിച്ചു വരുത്തിയതിനുള്ള ആമേൻ കാരണം ആമേൻ എന്തെന്ന് ഈ ഭവനത്തിലെ ചുമതലപ്പെട്ട ആമീൻ വ്യക്തികളുടെ ബന്ധത്തിൽ ആമീൻ സിയായുടെ വല്യപ്പച്ചൻ ആമേൻ പ്രിയ ബാവിഷായൻ മുൻപോട്ട് വന്ന് ആമീൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ വിളിച്ചു വരുത്തുള്ള വിവരം പൊതുസഭയോട് വ്യക്തമായി ഉറക്കെ പറയുവാൻ ഞാൻ ക്ഷണിക്കുന്നു മുമ്പോട്ട്. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ കൊച്ചുമകൾ മിസ്റ്റർ ടി വി ഡാനിയലിൻ്റെയും മിസ്റ്റർ മിനി ഡാനിയലിൻ്റെയും മൂത്ത മകൾ സിയ ഡാനിയലും അടൂർ മണക്കാല എന്ന സ്ഥലത്തെ എലീം ഭവനത്തിൽ മിസ്റ്റർ ടി ജെ ജോണിൻ്റെയും മിസ്റ്റർ ജോളി ജോണിൻ്റെയും മകൻ പോൾസൺ ജോണും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചുള്ള ചില ധാരണകൾ ഇരു ഭവനങ്ങളും കർത്താവിൻ്റെ ദാസന്മാരും ചേർന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. ആ ധാരണ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളേവരെയും ഞങ്ങൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പൊതുസഭയുടെ മുൻപാകെ ഈ ഭവനത്തോട് ചുമതലപ്പെട്ട പ്രിയ ബാവിഷായൻ
പൊതുവായിട്ട് അക്കാര്യം ഓർപ്പിച്ചു. താൻ ഓർപ്പിച്ചത് എല്ലാവരും കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടൂരിൽ മണക്കാല എന്ന സ്ഥലത്ത് താമസിച്ച് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വാത്സല്യമുള്ള എലീം ഭവനത്തിൽ പ്രിയ സണ്ണിച്ചാരെന്ന് ഓമനപ്പേരിൽ അറിയുന്ന പ്രിയ ജോളി ആഞ്ചിയുടെയും മകൻ, അവർക്ക് രണ്ട് മക്കളാണെന്ന് ഓർപ്പിച്ചു. ഏക മകൻ ആമേൻ പോൾസൺ, ആമേൻ പോൾസനും ഇവിടുത്തെ മകൾ സിയയും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിൻ്റെ ധാരണകൾ വന്നിരിക്കുന്നു. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നാം വന്നിരിക്കുന്നതെന്നാണ് പ്രിയ ബാവിച്ചായൻ നമ്മെ പൊതുവിൽ ഓർപ്പിച്ചത്, അറിയിച്ചത്. ഇനിയും ആമീൻ വരണ്ട ഭാഗത്ത് നിന്ന് എന്താണ് ധാരണ വന്നിട്ടുള്ളത്, എന്നത്തേക്കാണ് നമുക്ക് വിവാഹം നടത്തുവാനായിട്ട് നാം കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പൊതുസഭയുടെ മുൻപാകെ മുൻപോട്ട് വന്ന് അറിയിക്കാൻ ഞാൻ ദൈവനാമത്തിൽ ചുമതലപ്പെട്ടവരെ ക്ഷണിക്കുന്നു. കർത്താവൻ ദാസൻ പാസ്റ്റർ ആമേൻ തമ്പിച്ചായൻ തന്നെ ആ കാര്യം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മുഖവരയിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ഇവിടെ പ്രസ്താവിക്കപ്പെട്ടതുപോലെ കർത്താവ് വരുവാൻ താമസിച്ചാൽ ഈ 2020 നവംബർ മാസം 2 തിങ്കളാഴ്ച രാവിലെ 10 മണക്കാല ഷാരോൻ ചർച്ചിൽ വെച്ച് വിവാഹ ശുശ്രൂഷ നടത്തി വരൻ്റെ ഭവനത്തിൽ വീട് കയറുവാൻ തീരുമാനിച്ചിരി. അങ്ങനെയാണ് താല്പര്യപ്പെടുന്നത്. ചർച്ചിൽ വെച്ച് വിവാഹവും വീട്ടിൽ വെച്ച് തുടങ്ങുന്ന റിസപ്ഷൻ പരിപാടിയും നടത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇത്രയും പറഞ്ഞാൽ മതി. ബഹുമാനപ്പെട്ട കർത്തദാസൻ ഓർപ്പിച്ചത് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു എന്ന് ഞാൻ കരുതട്ടെ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച വിവരം ധാരണയിലെത്തിയത് കർത്താവിൻ്റെ ഒരു താമസിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം നവംബർ മാസം 2 രാവിലെ 10 അവിടെ ഒരു ചെറിയ ചേഞ്ച് പോലെ വന്നു എന്ന് കേൾവിക്കാർക്ക് തോന്നും. നമ്മൾ സാധാരണ കല്യാണം പത്രയ്ക്കാണ് നടക്കാറ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളും തീരുമാനിച്ചതും സംസാരത്തിൽ വന്നതും പത്ര എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ സാഹചര്യത്തിൻ്റെ തള്ളൽ മൂലം നമുക്ക് 10 ആ ശുശ്രൂഷ മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് വന്നിരിക്കുന്നത്. 10 അല്ലേ, 10 കാരണം നമ്മുടെ ഇവിടുത്തേക്കാട്ടിൽ ആളവിടെ ഉണ്ടാകും. കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കാൻ അവർ അതിനുവേണ്ടി നമ്മോട് ആ കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് 2 10 മണക്കാല ഷാരോൺ ചർച്ചിൽ വെച്ച് വിവാഹം നടക്കുകയും ആമീൻ വരൻ്റെ ഭവനാങ്കണത്തിലുള്ള റിസപ്ഷനിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് വിവാഹ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിലേക്ക് വരുവാനുമാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ ധാരണയിൽ വന്നതും അതിനാണ് ആഗ്രഹിക്കുന്നതെന്നും പ്രിയപ്പെട്ടവർ ഓർപ്പിച്ചു. അതിന് നാം എല്ലാം സമ്മതിച്ചു കൊടുക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ കാര്യമെന്നുള്ളത്. ഈ പ്രസ്താവന നിങ്ങൾ എല്ലാവരും കേട്ടുവല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഇന്നിവിടെ ഉറയ്ക്കുന്ന കല്യാണം നവംബർ മാസം 2 മണക്കാലയിൽ വെച്ച് നടത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ? ആർക്കും അഭിപ്രായമൊന്നുമില്ല. സമയം പറഞ്ഞപ്പച്ച 10 ഇല്ലില്ല, അത് പറഞ്ഞു കഴിഞ്ഞു, അത് പറഞ്ഞു. ഓക്കെ, 10 എന്നുള്ളത് നമ്മൾ 10 കുഴപ്പമില്ല. ആമേൻ. അതുകൊണ്ട് അതിന് അഭിപ്രായമൊന്നും പറയാനില്ല. എന്നാൽ ആ കാര്യം ആമേൻ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് നാം ഒരുമിച്ച് ആഗ്രഹിച്ച് തീരുമാനിക്കുകയാണ്. അങ്ങനെയല്ലേ? അതെ അതെ അതെ. ഒന്ന് കരങ്ങളെ തട്ടി നമുക്ക് ആ കാര്യം ദൈവസനയിൽ സമർപ്പിച്ച് അതിനുവേണ്ടി നമുക്ക് ശരണപ്പെടാം. അങ്ങനെ എന്ന് വരികിൽ ഞാൻ പൊതുവായി പറയുന്നു, പ്രിയ പോൾസിൻ്റെയും സിയയുടെയും വിവാഹം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇന്ന് ഇവിടെ വെച്ച് ഉറയ്ക്കുന്ന വിവാഹം നവംബർ മാസം 2 10 മണക്കാല ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ നേതൃത്വത്തിൽ ആ ചർച്ചിൽ വെച്ച് നടക്കുകയും തുടർന്നുള്ള കാര്യങ്ങൾ അവിടെ അടുത്ത് തന്നെ ക്രമീകരിച്ച് മകൻ്റെ ഭവനത്തിൻ്റെ മുറ്റത്തുള്ള കാര്യങ്ങൾ ആ മേൽപ്പന്തലുള്ളത് ക്രമീകരണമുണ്ടായിട്ടുണ്ട്. അങ്ങനെ നടത്താനായിട്ട് നാം ആ കാര്യം കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് ഉറപ്പിച്ച് തീരുമാനിക്കുന്നു. കർത്താവ് ഈ തീരുമാനത്തെ ആമീൻ സ്വീകരിച്ച് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ വരേണ്ടതിന് നമുക്ക് തലകളെ ദൈവസ്ഥാനത്ത് വണക്കാം. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ ഉറപ്പിനെ പ്രാർത്ഥിച്ച് ദൈവവരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ മുദ്ര ഇതിന്മേൽ ഉണ്ടാകണമേ. മഹത്വം തിരുമേനിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത 1-2 ചില ചെറിയ ശുശ്രൂഷകളുണ്ട്. ആമേൻ. വരനെ കാണാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടാകും.
വധുവിനെയും കാണാനായിട്ടുള്ള ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവർ, അത് വരനെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പെൺകുട്ടിയുടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ചുമതലപ്പെട്ടവർ ഭാവിച്ചായോ, ഞങ്ങൾക്ക് ചെറുക്കനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാട്ടെ. ആ ആയിക്കോട്ടെ മോൻ, എഴുന്നേറ്റാട്ടെ. ആ മോൻ എഴുന്നേറ്റ് ഇനി വാ. ആമേ. സത്യം അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിൽക്കുക. ആമേ. ഓക്കെ. ജോളിയാൻ്റി, ജോളിയാൻ്റി ഇവിടെ ഉണ്ടോ? ഒന്ന് വരാം, ഇവിടെ നിന്ന് സൈഡ് നിന്ന് ഒരു മിനിറ്റ് നിന്നു. ആ ആൻ്റി ഇങ്ങോട്ടൊന്ന് വിട്ടേക്കണേ. ഇവിടെ 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 ഫാസ്റ്റ് മാറും, സാരമില്ല. അവിടെ നിന്ന്, അവിടെ നിന്ന്. എന്ത് ചെയ്യുന്ന നമ്മുടെ ചെറുക്കൻ്റെ കൂട്ടര്, ഞങ്ങളുടെ പെങ്കൊച്ചിനെ ഒന്ന് ആവശ്യപ്പെട്ടാട്ട്. എപ്പോഴേ ധൃതിയാണെന്ന് അവർക്ക് കൊച്ചിനെ കാണാനായിട്ട്. ശരി, പെങ്കൊച്ച് വന്നാട്ടെ. സിയ, എന്ത് സഹിച്ചാനും സൗരഭിനി, നിങ്ങൾ ആ സൈഡിലോട്ടൊന്ന് നിന്നോളൂ ചേർന്ന് ഒരു മിനിറ്റത്തേക്ക്. ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അവരുടെ. എല്ലാവരും ഇവരെ കണ്ടു എന്ന് ഞാൻ കരുതുന്നു. പൊതുസഭയുടെ സമ്മതം പ്രകാരം നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ ഞാൻ ഈ മകനെയും മകളെയും ഇവിടെ ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചേർന്ന് ഇരുത്താം. അങ്ങനെയിരിക്കുന്നോ? ഇവിടെ ഇരുത്തിക്കോട്ടെ. ഓക്കെ, ഇത് നമുക്ക് വിവാഹ നിശ്ചയത്തിന് അടുത്ത ശുശ്രൂഷ എന്ന് പറയുന്നത് കുറി കൈമാറ്റ ചടങ്ങുകളാണ്. ആമേൻ. അതുകൊണ്ട് ചില കാര്യങ്ങൾ, സഭയിൽ നിന്ന് രണ്ട് സാക്ഷികൾ ഇവിടെ, കോശാനും ചാക്കോച്ചാനും ഇവിടെ ഉണ്ടോ? നിങ്ങൾ മുമ്പോട്ട് വരൂ, മാതാപിതാക്കൾ വരൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ കൊണ്ട് വരും. जो किया था वो ना भुलाएगा, बात जो किया था वो ना भुलाएगा, नहीं नहीं कभी भी नहीं, नहीं नहीं कभी भी नहीं, वो वादा ना भुलाएगा, नहीं नहीं कभी भी नहीं, नहीं नहीं कभी भी नहीं, वादा न भुलाएगा. दुश्मन मुझको मिटा ने का प्रयत्न करे, चाहे मेरे अपने ही मेरे खिलाफ कोई षड्यंत्र रचे, चाहे दुश्मन मुझको मिटा ने का प्रयत्न करे, चाहे मेरे अपने ही मेरे खिलाफ कोई षड्यंत्र रचे, नहीं नहीं मैं डरूंगा, नहीं 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 मैं हारूंगा, नहीं 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 मैं डरूंगा, नहीं 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 मैं हारूंगा, नहीं. यीशु जो मेरे संग है, यीशु जो मेरे संग है, वादा जो किया था वो ना
भुलाएगा नहीं नहीं कभी भी नहीं 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 कभी भी नहीं वो वादा न भुलाएगा। चाहे हाला की आंधी मेरे मन को चूर करे, चाहे मैं ना फिर संभल पाऊंगा कभी ऐसा लोग कहते रहे। चाहे हाला की आंधी मेरे मन को चूर करे, चाहे मैं ना फिर संभल पाऊंगा कभी ऐसा लोग कहते रहे। തീരുമാനങ്ങൾ റെക്കോർഡ് നമ്മൾ എഴുതി ഇത് പൊതുവെ സഭയുടെ അറിവിലേക്ക് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇതിനെ കേൾക്കുന്നു. സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ വിവാഹ നിശ്ചയരേഖ ദൈവഗതമായാൽ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അയിരൂർ വില്ലേജിൽ രഘബോത് എ ജി സഭയിൽ ചെറുപ്പുറത്ത് തടത്തിൽ വീട്ടിൽ മിസ്റ്റർ ടി വി ഡാനിയലിൻ്റെയും മിസ്സസ് മിനി ഡാനിയലിൻ്റെയും മകൾ 26 വയസ്സുള്ള സിയ ഡാനിയലും പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ഷാരോൺ ഫെലോഷിപ്പ് സഭയിൽ എലീം ഭവൻ വീട്ടിൽ മിസ്റ്റർ ടി ജെ ജോണിൻ്റെയും മിസ്സസ് ജോളി ജോണിൻ്റെയും മകൻ 30 വയസ്സുള്ള പോൾസൺ ടി ജോണും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2020 നവംബർ മാസം 2 10 AM മണിക്ക് മണക്കാല ഷാരോൺ ഫെലോഷിപ്പ് ഹാളിൽ വെച്ച് നടത്തുന്നതിന് മാതാപിതാക്കളും ബന്ധപ്പെട്ടവരും സഭയും കൂടി ആലോചിച്ച് ഇന്നേ ദിവസം ഒക്ടോബർ മാസം 29/12/15 PM വധു ഗ്രഹത്തിൽ വെച്ച് കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. ചെറുക്കൻ്റെ ഒപ്പുണ്ട്, പെണ്ണിൻ്റെ ഒപ്പുണ്ട്, മാതാപിതാക്കളുടെ ഒപ്പുണ്ട്, സഭാ ശുശ്രൂഷന്മാരുടെയും ഒപ്പ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ എഴുതിയ നിശ്ചയരേഖ. അടുത്തത് ഇനി ഇത് കൈമാറ്റം ചെയ്യാനുള്ള ശുശ്രൂഷയാണ്, അതിന് ചുമതലപ്പെട്ടവർ. ഞാനിവിടെ ഓർപ്പിച്ചിട്ടുണ്ട് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ വല്യപ്പച്ചൻ സിയയുടെ അപ്പൻ്റെ അപ്പൻ അപ്പച്ചനിവിടെയുണ്ട്, ശാന്തമായി മുമ്പോട്ട് വരും. പോൾസൻ്റെ വല്യപ്പച്ചനും ഇവിടെയുണ്ട്, അപ്പച്ചനും കൂടെ മുമ്പോട്ട് വന്ന് ഈ നിശ്ചയരേഖ കൈമാറാറുണ്ട്. ഇപ്പം ചുംബനവും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല, പിന്നെ അവർക്ക് അത്യാവശ്യമാണെങ്കിൽ ചെയ്യോട്ടെ, നമ്മൾ പറഞ്ഞ് ചെയ്യിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ചെയ്ത് പിടിച്ചാട്ടോ. ഏതാണെങ്കിലും കുഴപ്പമില്ല, അപ്പച്ചൻ പുറി കൊടുക്കട്ടെ എന്ന് ചോദിച്ചേ. അപ്പച്ചൻ പുറി വാങ്ങട്ടെ, പുറി വാങ്ങട്ടെ, വാങ്ങിച്ചാട്ടെ, കൊടുത്തോളൂ. ദൈവമായ കർത്താവ് ഈ പ്രായമുള്ള മാതാപിതാക്കൾക്ക്, ഈ പ്രായം ചെന്ന ഈ മാതാപിതാക്കൾ, ഈ അപ്പച്ചന്മാർക്ക് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കാൻ വിശേഷാൽ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലും കർത്താവിൻ്റെ കൃപ ധാരാളമായി ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളും ഈ മക്കളുടെ വിവാഹത്തിന് വേണ്ടി, ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കും. ആ മെഹൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ നിശ്ചയ ശുശ്രൂഷ ഇവിടെ നടക്കാൻ സർവകൃപാരുമായ ദൈവം നമുക്കിടയാക്കിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ തിരുവചനം ഇങ്ങനെയുണ്ട്, കൊരിന്തിലുള്ള ആ ദൈവസഭയെ കുറിച്ച് കർത്താവിൻ്റെ ദാസൻ കത്തെഴുതി വരുമ്പോൾ ആമീൻ വളരെ വിശേഷപ്പെട്ട ഒരു വാക്ക് അവിടെ പറയുന്നു.
ഞാൻ നിങ്ങളെ കർത്താവിന്റെ മണവാട്ടിയായി തീരാൻ ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ കാന്താപദം അലങ്കരിക്കുന്നതിന് വേണ്ടി മണവാട്ടിയായി പൊരിന്തി സഭയിലുള്ള ദൈവമക്കളെ കുറിച്ച് ആ കാലത്ത് സഭയിലുള്ള ദൈവമക്കൾക്ക് കർത്താവിന്റെ വിവാഹം എന്ന അതിന്റെ ആഴങ്ങളെ കുറിച്ചോ അതിന്റെ കാര്യങ്ങളെ കുറിച്ചോ കൂടുതൽ അറിയാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇന്ന് ദൈവസഭയിലുള്ള ദൈവമക്കൾക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ചും കർത്താവിന്റെ മണവാട്ടി ആരാണെന്നും എങ്ങനെയാണ് വിവാഹം നിശ്ചയിക്കുന്നതൊക്കെ നമുക്ക് ദൈവദാസന്മാരിലൂടെയും നമ്മുടെ വേദ പഠനത്തിലൂടെയും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇവർ ആമേൻ ചുമ്മാതെ ഇവിടെ വന്നിരുന്നതല്ല, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ആമേൻ അവരോട് ആമേൻ മാതാപിതാക്കളും കർത്താവിന്റെ ദാസന്മാരും അറിയിച്ചതനുസരിച്ച് അവര് കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ആ വിവാഹ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുൻപുള്ള വിവാഹ നിശ്ചയത്തിലേക്ക് അവർ സമർപ്പിച്ച് അവർ ഒരുക്കത്തോടെ ഈ നിശ്ചയത്തിൽ വന്ന് പങ്കെടുക്കുന്നു. ഇന്ന് വിവാഹം നിശ്ചയിച്ച ഈ പ്രിയപ്പെട്ട മക്കൾ ഒരു ലജ്ജയും കൂടാതെ ഒരു പേടിയും കൂടാതെ ദൈവകൃപയിൽ ശരണപ്പെട്ട് രണ്ടാം തീയതി ആമി മണക്കാല ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ആമി ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ വിളിച്ചു പറയും, ഇപ്പോൾ വധൂവരന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിൽ അവർ തനിയോ ഉത്തരവാദിത്തപ്പെട്ടവരോ കൊണ്ടിരിച്ചാം എന്ന് പറയുമ്പോൾ ആമി മറ്റാർക്കും കയറി ചെല്ലാൻ കഴിയാത്ത ആ സ്ഥാനത്ത് ഇന്ന് വിവാഹം നിശ്ചയിച്ച ഇവർ അതിസന്തോഷത്തോടെ കരയേറി ചെന്ന് ഇരിക്കുവാനിടയായി തീരും. ഒരുപക്ഷെ ഇവരെക്കാട്ടിൽ സുന്ദരമായി ഒരുങ്ങിയിരിക്കുന്ന പലരും അവിടെ വിവാഹത്തിന് കണ്ടേക്കാം, പക്ഷേ അവരുടെ പേരവിടെ വിളിക്കില്ല. ആമി അന്ന് ആമി പേർ വിളിക്കുന്ന രണ്ടുപേർ ഇവരുടെ ആയിരിക്കും. ഇവർക്ക് മാത്രമാണ് ആ സീറ്റ് വേർതിരിച്ച് ആമി അവിടെ സഭാമധ്യത്തിൽ ഇട്ടിരിക്കുന്നത്. ഇതുപോലെ കൊരിന്തിലുള്ള ദൈവത്തിന്റെ ജനത്തോട് അവരുടെ ആത്മീയ വർധനവിന് വേണ്ടി അവരുടെ ആത്മീയ ഉറപ്പിന് വേണ്ടി അവരെടുത്ത തീരുമാനങ്ങളുടെ ആഴം ഒരിക്കൽ കൂടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുകയാണ്. നിങ്ങളെടുത്ത തീരുമാനങ്ങൾ വൃഥാവല്ല, നിങ്ങളെടുത്ത ഉടമ്പടികൾ വൃഥാവല്ല. യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തതും നിങ്ങൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നത് വെറുതെയല്ല. നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. അത് ആരുമായിട്ടാണ്? യേശു കർത്താവുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച ആമി സ്തോത്രം. കന്യകമാരാകുന്നു നിങ്ങൾ, ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി വിവാഹം നിശ്ചയിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും എന്ന് ഞാൻ കരുതട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കുന്ന ആരെങ്കിലും യേശു കർത്താവിന്റെ ആമിൻ കല്യാണത്തിന് ആമിൻ കരേറി പോകാൻ തടസ്സമായി വിവാഹം നിശ്ചയം ചെയ്യാത്ത ആരെങ്കിലും ഇന്ന് പകരനെ കേൾക്കുന്നെങ്കിൽ ഈ ദിവസം നിങ്ങൾക്കൊരു നല്ല അവസരമായി മാറട്ടെ എന്ന് കർത്താവിന്റെ ശുശ്രൂഷകന നിലയിൽ ഞാൻ ഓർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മറ്റൊരുത്തലിനും രക്ഷയില്ല. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശുവിന്റെ നാമം മാത്രമാണ്. ആദാമിലൂടെ ലോകത്തിലുണ്ടായ പാപത്തെ പെറുക്കുവാൻ നേർച്ചകളും കാഴ്ചകളും ഹോമങ്ങളും ധൂപങ്ങളും പ്രാർത്ഥനകളും ആരാധനകളും എല്ലാം തരം താണ് തെറ്റി മാറിപ്പോയപ്പോൾ ഒരിക്കലും തരം താഴാത്ത തെറ്റി മാറിപ്പോകാത്ത അറുക്കപ്പെട്ട കുഞ്ഞാണ്ട് രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള വലിയ ഭാഗ്യമാണ് സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആമി ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനും നല്ല ചെയ്ത കർത്താവ് എത്രയും വേഗത്തിൽ വരും, കർത്താവ് എത്രയും വേഗത്തിൽ വരും. ഞാൻ എവിടെയൊക്കെ ഈ ദിവസങ്ങൾ ഓർപ്പിച്ചു, എൻ്റെ അവിവേകമാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞു തെറ്റാണെന്ന് എനിക്കറിയത്തില്ല. ഈ കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ദൈവത്തിന്റെ കൂടെ നയിച്ച ആയുധമാണ് മനുഷ്യന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ലോകത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന ഈ അനുഭവങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു കയറിയെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും ഉപദേശങ്ങളും കൽപ്പനകളുടെയും എല്ലാത്തിൻ്റെയും അവസാനം യോഹന്നാൻ പ്രത്യാശയുടെ പുസ്തകം എഴുതുമ്പോൾ ഒരു വാക്കിങ്ങനെ വിളിച്ചു പറഞ്ഞു, വിശുദ്ധനിനെയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് ഉപദേശം കേൾക്കാൻ തലമുറകൾക്ക് ഇഷ്ടമല്ല, ഭവനത്തിലുള്ളവരെ ഉപദേശിക്കുന്നു ഇഷ്ടമല്ല, ഉപദേശിമാരെ പോലും ആൾക്കാർക്ക് ഇഷ്ടമല്ല. എന്നാൽ അവനവനെ തന്നെ ക്രമീകരിച്ച് വിശുദ്ധിയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് ദൈവമിടയായിത്തീരട്ടെ. ആരുടെയെങ്കിലും ആമേൻ കർത്താവുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കാത്ത എവിടെയുണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു സുവിശേഷകനും
നിങ്ങളുടെ വിവാഹം നിശ്ചയം ഇന്ന് പകൽ ഉറയ്ക്കാൻ ഒരു സാധ്യത നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കും. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഞാൻ എന്നെ തന്നെ അങ്ങേക്കായി വിട്ടുതരും. എന്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്കായി തുറന്നു തരുന്നു. അവിടെ നിന്നെ സഹായിക്കണമേ. ഞാൻ അങ്ങയുടെ വകയായി തീരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആമേൻ. നമ്മുടെ വിവാഹം നിശ്ചയിക്കാൻ അത് മതി, പണം കൊടുക്കണ്ട, മറ്റെങ്ങ് ഓടിപ്പോടി ഇരിക്കുന്നിടത്തിനും തീരുമാനിച്ചാൽ മതി. അങ്ങനെ തീരുമാനം അരക്കിട്ടുറപ്പിക്കുന്നവർക്ക് കർത്താവിന്റെ മണവാട്ടിയായി തീരാനുള്ള വലിയ ഭാഗ്യം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം മറ്റൊരു നിശ്ചയത്തെ ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് അതുകൂടെ പറയാൻ എനിക്ക് ഇന്ന് പകൽ ദൈവം അനുവാദം തന്നതുകൊണ്ട് ഞാനത് പരസ്യമായി വിളിച്ചു പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ. തലകളെ ദൈവത്തിൽ വണക്കാം. അജി ഒന്ന് നിർത്തിക്ക്, പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു യെസ് ഹല്ലേലൂയ. തലകളെ ദൈവത്തിൽ നമുക്ക് വണക്കാം. കണ്ണുകളെ അടയ്ക്കാം. എനിക്ക് യേശുവിൻ്റെ ഒരു മകനായി തീരണം. എനിക്ക് യേശുവിൻ്റെ ഒരു പൈതലായി തീരണം. കർത്താവിൻ്റെ ഒരു മണവാട്ടിയായി തീരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അതിനായി എന്നെ സമർപ്പിക്കുമെന്ന് ആരെങ്കിലും ഹൃദയത്തിൽ പറയുന്നുവെങ്കിൽ നിങ്ങൾ ആ നിൽക്കുന്ന നിൽപ്പിലാവട്ടെ, ഇരിക്കുന്ന ഇരിപ്പിലാവട്ടെ, തലകളെ വണക്കി ശാന്തമായി സമർപ്പിച്ചു കൊണ്ടുപോകും. കഴിഞ്ഞ നാളുകളിൽ രക്ഷിക്കപ്പെടാൻ അവസരം കിട്ടിയ ദൈവമക്കളും തലകളെ ശക്തമായി ദൈവസ്ഥനെ കുനിച്ച് കണ്ണുകളെ ഇറുക്കി അടച്ച് ദൈവത്തോട് അപേക്ഷിച്ചോളു. കർത്താവ് അവിടുത്തെ പരവിനായി എന്നെ ഒരുക്കണമേ. ദൈവത്തിന്റെ മഹത്വം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നിശ്ചയ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത ദൈവകൃപയ്ക്ക് ആയി സ്തോത്രം. നമ്മെ തന്നെ ദൈവവരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്ന് ഇവിടെ ഉറച്ച ഈ വിവാഹം കർത്താവിന്റെ താമസത്തിൽ അടുത്ത ദിവസം 2-ാം തീയതി അടൂരുള്ള ചർച്ചിൽ വെച്ച് വളരെ സന്തോഷകരമായി നടക്കാൻ, തുടർന്നുള്ള ഈ മക്കളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരാൻ നമുക്ക് എല്ലാവർക്കും തലകളെ ദൈവത്തിൽ വണക്കി കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കർത്തദാസൻ പസറ്റിയായി എബ്രഹാം അങ്ങനെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കും. ക്രിസ്തുയേശുവിന്റെ അത്യുന്നതമായവരെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷകനമായ കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെട്ട് കർത്തൃദാസന്മാർക്ക് ദൈവമക്കൾക്ക് ഈ ഹോമത്തിലേക്ക് കടന്നു പോകാൻ ഒരുക്കിത്തുന്ന വിലപ്പെട്ട അവസരത്തിനായ സ്തോത്രം. ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നല്ല ദാനങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. പറഞ്ഞുതരാത്ത ദാനം തന്ന് ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന് റോലുസ് 2 കൊരിന്ത്യർ 9:15 പറഞ്ഞിരിക്കുന്നല്ലോ. നൽകിയ എല്ലാ ദാനങ്ങൾക്കുമായ സ്തോത്രം. വിശിഷിയാൽ ഈ ഭവനത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. പണക്കാരായുള്ള അടിയങ്ങളുടെ ഭവനത്തിലൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ഇരുവരെയും പ്രിയ പോൾസിനെയും മൾസിയായ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ഭൂമിയിൽ ജന്മം കൊടുത്തല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ അവരെ നടത്തിയ നയിച്ച ഗതങ്ങൾക്കായി സ്തോത്രം. എല്ലാറ്റിനും ഉപരിയായ കർത്താവ് യേശു പ്രത്യാശയുടെ ആയിരിക്കാൻ അങ്ങനെ ഭാഗ്യമേറിയ അവസ്ഥയ്ക്കായി സ്തോത്രം. ഒരു മനുഷ്യൻ ലോകം നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്ത പ്രയോജനം നിങ്ങൾ വാരത്തിൽ വായിക്കുന്നു. ലോകത്തെ കണ്ടുപേറെ ആത്മാവ് രക്ഷ തങ്ങൾക്ക് ലഭിച്ചു. ദൈവമക്കളായി തീർന്നു. അവരെ വളർത്തുവാൻ മാതാപിതാക്കളെ ഒരുക്കിയതോർത്ത കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാരുടെയും മാതാപിതാക്കളുടെയും സഭാവിശ്വാസികളുടെയും ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങൾ ഉറപ്പിക്കുവാൻ, വാക്ക് കൊടുക്കുവാൻ, നിശ്ചയിപ്പാൻ, എഴുത്തുമാറ്റം നടത്തുവാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് അങ്ങനെ സ്തുതിക്കുകയാണ്. മകന്റെ പിതാവ് വിദേശത്തായിരിക്കുന്നു, അത് അവിടെ ഉണ്ടല്ലോ. സഹോദരിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വല്യപ്പച്ചൻ വല്യമ്മച്ചി സഹോദരിമാരെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുപോലെ മകളുടെ പിതാവനായി മാതാവനായി ഇളയ മകൾക്കായി ഇളയ കുഞ്ഞിനായൊക്കെ വാഴ്ത്തുന്നു. രണ്ട് ഹോമത്തിലെയും മാതാപിതാക്കളെ ഓർക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരിവിടെ പ്രവർത്തിക്കുന്ന പാർശ്വജിക്ക് കുടുംബത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. അടങ്ങളോട് ഒത്തു കിടന്നു വന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസൻ പാർശ്വപ്രിൻസ് കോശിയെയും കുടുംബത്തെ ഏൽപ്പിക്കുന്നു. പാർശ്വ സാബുവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖം എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് അങ്ങനെ സ്തുതിക്കുന്നു. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 1-ാമത്തെ വരവ് ഞങ്ങൾ അറിഞ്ഞു. 2-ാം വരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വരവിന് ഒരുങ്ങാത്ത ആരേലും ദൈവത്തിന്റെ വാദനം ശ്രമിച്ചെങ്കിൽ ഇന്ന് മുതൽക്കാൻ തീരുമാനമെടുക്കുവാൻ അവരെ ഒരുക്കമറാകണമേ, സഹായിക്കണമേ. ഇത് നിരളായ ഒന്നായിരിക്കുമ്പോൾ പുരളായത്
ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനായി അടിയങ്ങളേവരെയും ശുദ്ധീകരണത്തോടെ നടത്തിക്കൊള്ളവരാകണമേ. തീരുമാനിച്ചതുപോലെ അങ്ങ് വരുവാൻ താമസിച്ചാൽ നവംബർ മാസം 2-ാം തീയതി മണക്കാല ചർച്ചിൽ വെച്ച് വിവാഹം നടത്തുവാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. കാനാവിലെ കല്യാണം വിദേശകർ എഴുന്നള്ളി എല്ലാ പോരായ്മ നികത്തിയതുപോലെ ഈ ഭവനങ്ങളിൽ ഇരുഭവനങ്ങളിൽ ദൈവിക സാരഥി വിട്ടുകളിൽ പോരായ്മ നികത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്തത്തോളം സഹായിച്ചോടെ സ്തോത്രം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് ആ ജീവനെ എവിടെയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്സുലമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ യേശുവിൻ്റെ പിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കാവലും ചോദിച്ച എല്ലാ കാര്യങ്ങളോടും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ. അനുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ ആദ്യോടംഗം പങ്കെടുക്കുന്ന ഇനിയും ഉച്ച കഴിഞ്ഞുകൂടെ പ്രോഗ്രാം ഉണ്ട്. ആമേൻ. ഇനിയും കടന്നു വരാനിരിക്കുന്നവർക്ക് എല്ലാവർക്കും കർത്തൃനാമത്തിൽ സഭയുടെ പേരിലും ഈ കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് അങ്ങോട്ടേക്ക് 2-ാം തീയതി കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട വിദ്യാധരൻ അമ്പലാത്ത് ഇവിടെയുണ്ട്. ആമൻ രാഷ്ട്രീയമായിരിക്കുന്ന അനുഭവങ്ങൾ പല നേർത്തുമായിരിക്കുന്ന ആമൻ ആ ദാസൻ ആയിരിക്കുന്നു. ഒരു വാക്ക് ഈ കുഞ്ഞുങ്ങളുടെ ആശംസയ്ക്ക് വേണ്ടി, ഒരു വാക്ക് വേഗത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞു. മാതൃനായ വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന നവദമ്പതികൾക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം ദൈവം തമ്പുരാൻ്റെ അംഗത്താൽ മംഗളമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദൈവമക്കളെ, ഇവിടെ ഫുഡിനുള്ള ചില ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടാകണം. നിങ്ങളൊന്ന് അതിനോട് സഹകരിക്കണമെന്ന് വിശേഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. യേശു രക്ഷകരെന്തൻ താങ്ങും തോ
രൂപം അവരെ നാൻ കണ്ടുകൊണ്ടേ പതിനായിരങ്ങളിൽ അഴകിൽ സിറന്തോരേ പതിനായിരങ്ങളിൽ അഴകിൽ സിറന്തോ അങ്കു ജീവനദി പൂരണ്ട് ഓടുമേ സാരോനിൻ ലീലി പുഷ്പം ചക്കപ്പ തിരുവളവ് അളകാനവർ ഉമക്ക് ഒപ്പാനവർ യാരുമില്ലപ്പ നിങ്ങളുടെ പാപത്തെ മന്നിക്കല്ലവ നമ്മുടെ അഴകെല്ലാം ഇഴന്തി യേശുനാഥ നീ എന്നാ